ഗരം മസാല പൊടി നമ്മൾ തയ്യാറാക്കാൻ പോവാണ്. അപ്പം ഗരം മസാല പൊടി എന്ന് പറയും, മസാലപ്പൊടി എന്ന് പറയും. നമ്മള് വീട്ടുകളിൽ റെഡിയാക്കുന്നത് ഇപ്പം ഞങ്ങളുടെ വീട്ടില് എങ്ങനെ റെഡിയാക്കുന്ന അളവുകളൊക്കെ എത്രാന്ന് പറയാം. ഇത് പെരിഞ്ചീരകം, ഒരു 100 ഗ്രാം പെരിഞ്ചീരകം ഉണ്ട്. ഇത് തക്കോലം 10 ഗ്രാം തക്കോലം, ഗ്രാമ്പു 10 ഗ്രാം, ഏലക്ക 10 ഗ്രാം, കറുവാപ്പട്ട ഒരു 25 ഗ്രാം. അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്കൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാം. അപ്പൊ നമുക്കൊരു ചീനച്ചട്ടിയോ ഫ്രൈങ് പാനോ എന്തെങ്കിലും നമുക്ക് അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അപ്പൊ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലകള് ഇട്ടു കൊടുക്കുക. നമുക്ക് സിമ്മില് വെക്കാം. സിമ്മി വെച്ച് നമുക്ക് ഇത് ചൂടാക്കാം. ഒന്ന് ചൂടായി ചുമന്ന് പോകാൻ പാടില്ല, ചൂടായി പൊട്ടിയാൽ മതി. അതാണ് എന്റെ പരിധി. അപ്പൊ നമുക്കിത് ചൂടാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെ അടിയിലത്തെ അങ്ങ് പെട്ടെന്ന് നിറം ചൂടായിട്ട് നമുക്കിത് പൊട്ടുന്നൊരു പരിവാകട്ടെ. അപ്പൊ നമ്മുടെ മസാലയെല്ലാം ഒത്തിരി അല്ല, ഒരു പാകത്തിന് മൂത്തിട്ടുണ്ട്, അതിന് മണം വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് പൊട്ടുന്നതാണ്. പൊട്ടുന്ന സൗണ്ട് കേൾക്കാം, ഇളക്കുന്നോണ്ടായിരിക്കും കേൾക്കാത്തത്. അപ്പൊ ഇത് ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മസാല എല്ലാം മൂത്തു, നമ്മളിത് തീ ഓഫ് ചെയ്യണം. ഇനി ഇത് തണുക്കുമ്പോ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. തണുക്കട്ടെ. നമ്മുടെ മസാലയെല്ലാം പൊടിക്കാനായിട്ട് ഒരു ജാറിലോട്ട് മാറ്റി നമുക്കിത് പൊടിച്ചിട്ട് വരാം. നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗരം മസാല മസാലപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഇറച്ചിക്കാണെങ്കിലും നമ്മള് മസാലപ്പൊടി ചേർക്കേണ്ടതിനെല്ലാം നമ്മൾ ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അനാവശ്യമായ ചേരുവകളൊന്നും കാണുകയില്ല, പ്രിസർവേറ്റീവ്സ് ഒന്നും കാണുകയില്ല. അപ്പൊ നല്ല മണവും നല്ല സ്വാദുമുള്ള കറികൾ റെഡിയാണ് നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മസാല ഇട്ട് വെച്ചാൽ. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ മസാലപ്പൊടി റെഡിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.